ഹലോ ഫ്രണ്ട്സ്, നമുക്ക് വളരെ പെട്ടെന്ന് ഉള്ളി സാമ്പാർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടി ഞാനിവിടെ പരിപ്പ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടികളും ചേർത്ത് നമുക്ക് രണ്ട് വിസിൽ അടുപ്പിക്കാം. ഇനി നമുക്ക് സാമ്പാറിന് ആവശ്യമായ പുളി വെള്ളത്തിലിട്ട് വയ്ക്കാട്ടാ. ഞാനിവിടെ 100 ഗ്രാം ചുവന്നുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ അടുപ്പത്തൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് എണ്ണ ചൂടായപ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. 1/2 ടീസ്പൂൺ ഉലുവ, കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാട്ടാ. അതിനുശേഷം 2 കഷ്ണം പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതൊക്കെ വാടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 2 തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ തക്കാളിയും ചുവന്നുള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കതിലേക്ക് നമ്മൾ കുതിരാൻ വെച്ച കോൽപ്പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇനി നമുക്ക് ഈ സമയത്ത് നമ്മൾ ഉപ്പിട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഉപ്പിട്ട് കൊടുത്ത് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇപ്പം നമ്മുടെ കറി നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ പരിപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വെച്ച് ഒന്നുകൂടെ വേവിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ സാമ്പാർ തിളച്ച് നല്ല വറ്റിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കിടിലൻ ഉള്ളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.